C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കല്യാണം കഴിഞ്ഞെങ്കിലും കുട്ടികൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ജോൽസിനെ കണ്ട് ഒരു മുഹൂർത്തം എഴുതി വാങ്ങിച്ചു. നന്നായി. പക്ഷെ അമ്മേ, എന്റെ മോളിനി തടസ്സമൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞിട്ട് ശാലിനിക്ക് വിശേഷമൊന്നും ഇല്ലെന്ന് നാട്ടുകാർ ചോദിച്ചു തുടങ്ങി. നാട്ടുകാരല്ലല്ലോ അമ്മേ പ്രശ്നം. പിന്നെ സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന സത്യാമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക്. സുസ്മിത, 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 നിന്റെ ആരാടി അവള്? എന്തു പറഞ്ഞാലും ഒരു സുസ്മിത. രാഘവട്ടെ ക്ഷമിക്കണം. സുസ്മിതയുടെ കല്യാണം, അവളുടെ നല്ല ജീവിതം, അതേപ്പറ്റിയൊക്കെയാ ഇവളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനും വേണ്ടി എന്ത് ബന്ധമാ ഇവള് സുസ്മിതയായിട്ടുള്ളത്? ശരിയാ, വിഷ്ണു സുസ്മിതയായിട്ടുള്ള കല്യാണം പറഞ്ഞു വച്ചിരുന്നത്. കല്യാണ മണ്ഡപം വരാതെ എത്തുകയും ചെയ്തു. അതിനിടയിൽ വിഷ്ണു ഇവളെ താലി കെട്ടി. അതോടെ തീരേണ്ടതായിരുന്നു സുസ്മിതയ്ക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം. വിഷ്ണു ഇവളെ താലി കെട്ടിയിട്ട് ഉപേക്ഷിക്കുകയൊന്നല്ലോ ചെയ്തത്. ഇതുപോലുള്ള പല സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. താലി കിട്ടുന്നതിന് തൊട്ട് മുമ്പോ പിൻപോ വരനും വധുവും ഒക്കെ പിന്മാറിയിട്ടുമുണ്ട്. മോളെ, എന്ന് കരുതി അവരോ അവരുടെ ജീവിത പങ്കാളിയായിട്ട് വന്നിട്ടുള്ളവരോ ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടക്കുകയല്ല. സുസ്മിതയ്ക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത ആർക്കാ? നിനക്കോ സത്യാമ്മയ്ക്കോ? ആണോ? എവിടെ പോയി അവളുടെ അമ്മ? അമ്മയെ പോലും ഉപേക്ഷിച്ച് അവൾ ഇവിടെ നിന്നത് എന്തിനാണെന്ന് നിനക്കിനിയും മനസ്സിലായില്ലേ എന്റെ ശാലിനി? വിഷ്ണു മോനെ തിരിച്ചു പിടിക്കാനുള്ള ദൃഢപ്രതിജ്ഞയാ അവളുടെ ഉള്ളിലുള്ളത്. അവക്കൊരാലോചന വന്നപ്പോ അവൾ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയുകയും ചെയ്തതല്ലേ? എല്ലാം വിട്ടുകളയാന്നന്ന് അവള് വെറുതെ പറഞ്ഞെങ്കിലും എന്തെങ്കിലും അവള് വിട്ടുകളഞ്ഞോ? ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കായിരുന്നു അവള്. അമ്മയുടെ നെഞ്ചിലൊരു തീക്കുണ്ടോ ആയ ഈ വീട്ടുമുറ്റത്തൊരു കല്യാണ പന്തൽ ഉയർന്നത്. അന്നൊരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നിന്റെ കഴുത്തിൽ ഇപ്പൊ താലിയില്ല. എടി, നിന്റെ താലി ചരടിൽ പിടിമുറുക്കാൻ തക്കം പാത്ത അവൾ ഇപ്പോഴും ഇവിടെ കഴിയുന്നത്. മോളെ, സ്നേഹത്തിന്റെ പേരിൽ തോറ്റുകൊടുക്കാം, പക്ഷെ മണ്ടിയാവരുത്. അതൊന്നല്ല പലവട്ടം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.